42 വർഷങ്ങൾക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ സന്തോഷത്തിലാണ് അരീക്കോട് കുനിയിൽ മേക്കൻചോലയിൽ ജമീല എന്ന മറിയക്കുട്ടി. ദാരിദ്ര്യം കൂട്ടുകൂടിയ 14 വയസ്സിൽ വീട് വിട്ടിറങ്ങി. പിന്നീട് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി വീട്ടുജോലി. ഒടുവിൽ ആരോരും അറിയാത്ത തെരുവിൻ്റെ സന്തതിയായി ജീവിതം. ഇതിനിടയിലാണ് കാരുണ്യ പ്രവർത്തകനായ ജോസ് അരീക്കോട് മറിയക്കുട്ടിയെ കണ്ടെത്തുന്നത്. 42 വർഷങ്ങൾക്ക് ശേഷം മറിയക്കുട്ടി വീട്ടിലെത്തുന്നതാവട്ടെ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനത്തിലും. കുഞ്ഞായിരുന്ന നാളിൽ കണ്ടകിനാവുകൾ തകർന്നതോടെയാണ് കുനിയിൽ മേക്കാലൻ ചോലയിൽ ജമീല എന്ന മറിയക്കുട്ടി സ്വപ്നങ്ങൾ തേടി വണ്ടി കയറിയത്. പിന്നീട് നീണ്ട 42 വർഷത്തോളം തെരുവിൽ അലിഞ്ഞു നടന്നു. ഒരു നേരത്തെ വിശപ്പടക്കാനായി അറിയാവുന്ന ജോലികളൊക്കെ ചെയ്തുവെങ്കിലും ഭിക്ഷാടകയാകാനായിരുന്നു ജമീലയുടെ വിധി. ഭിക്ഷാടകരെ സഹായിക്കാനായി ഇറങ്ങിത്തിരിച്ച സന്നദ്ധ പ്രവർത്തകരാണ് ജമീലയെ തിരിച്ചറിഞ്ഞത്. ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനത്തിൻ്റെ ഭാഗമായിട്ട് തെരുവോരത്തിൽ കഴിയുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഒരു സ്ത്രീനെ കണ്ട് അവരുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു അരൻ്റെ താഴെ തളർന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ലോട്ടറി കച്ചവടം ചെയ്യുന്ന ലില്ലി എന്നവരെ പേര്. അവരുടെ കൂടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഭക്ഷണം അവർക്കും കൊടുത്തു. കൊടുത്തപ്പോൾ അവർ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ താത്താനെ ചൂണ്ടിക്കാണിച്ച് ജോസേട്ടാ ഇവർ അരീക്കോടുള്ളവരാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അരീക്കോട് എവിടെയാണെന്ന് വെച്ചാൽ, അപ്പോൾ അവർ പറയാൻ സംസാരിക്കാൻ ഭയങ്കര വിമുക്ത കാണിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ച് ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുത്തി സംസാരിച്ച് നോക്കിയപ്പോൾ അവർ നമ്മളെ മുണ്ടമ്പരാന്ന് പറഞ്ഞു. മുണ്ടമ്പരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആയിക്കോട്ടെ എവിടെയാ സ്ഥലം എന്ന് വെച്ചാൽ അവർക്ക് ശരിക്കൊരു ഓർമ്മയൊന്നുമില്ല. അപ്പോൾ വീട്ടുപേര് ഇങ്ങനെ ഉദയമംഗല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ വാർഡ് മെമ്പർ രതീഷിനെ വിളിച്ച് സംസാരിച്ച് അങ്ങനെ രതീഷ് കണ്ടെത്തി ആളൊക്കെ ബന്ധുക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് ഇന്ന് ഞങ്ങൾ പോയി അവരെ കോഴിക്കോട് ടൗണിൽ നിന്ന്. അപ്പോൾ അവർക്ക് വീട്ടിലേക്ക് വരാനാണ് താല്പര്യം, വീട്ടിലേക്ക്. കാരണം ശ്രേഷ്ഠകാലം അതായത് 14 വയസ്സിൽ പോയതാണ് അവിടെ, വീട്ടു ജോലിക്കായിട്ട് പോയതാണ്. ഇപ്പോൾ 42 വർഷമായിരുന്നു അവർ പറഞ്ഞത് ഇവിടെ നാട് കണ്ടിട്ട്. 42 വർഷം ഇപ്പോൾ വിവിധവാഹ ജില്ലകളിലെ പല ജില്ലകളിലെ പോയി അവർ പല വീടുകളായി ജോലി ചെയ്ത് ഇങ്ങനെ ജീവിച്ചു. ഇപ്പോൾ പറ്റ വാർദ്ധക്യം ബാധിച്ച സ്ഥിതിക്ക് കഷ്ടപ്പാടും ദുരിതങ്ങളായപ്പോൾ തെരുവിലായി കഴിഞ്ഞപ്പോൾ അവർ വീട്ടിലേക്ക് വരണം എന്നുള്ളൊരു സ്ഥിതിയിലാണ് അവരെന്നോട് സംസാരിച്ച്. അങ്ങനെ സംസാരിച്ച ഭാഗമായിട്ട് അവരെ ബന്ധുക്കളെ കണ്ടെത്തി അവരുടെ നിന്ന് ജനമൈത്രി പോലീസ് എസ്ഐ പിന്നെ നൌഷാദ് സാറിൻ്റെ മുഖേന കൊണ്ടുവന്ന് ഹാജരാക്കി. മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളും കഴിഞ്ഞു. സന്തോഷമായിട്ടുള്ള ഞങ്ങൾ ചായ കുടിച്ചു എന്നവർ വീട്ടിലേക്ക് ഉണ്ടാക്കി. വീട്ടിലെല്ലാം അവർ സ്വസ്ഥം സുഖമാണ്. അവർ ഇപ്പോൾ നേരം അവരെ വിളിച്ചു സംസാരിച്ചു ഒക്കെ നല്ലതാണ്. ഫോർ ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ ഇതിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവരുടെയും വഹിച്ചൊരു പങ്കാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. അവരുടെ മുഖേനയാണ് ഇതൊക്കെ ഇന്ന് കൈമാറിയത്. ഞങ്ങൾക്ക് കോഴിക്കോട് നിന്ന് ഓട്ടോ ഡ്രൈവർമാർ നദീറും അവരുടെ ടീമൊക്കെ കൂട്ടി. തിങ്കളാഴ്ച നാട്ടിലെത്തിച്ച മറിയക്കുട്ടിയെ പോലീസിന്റെ സഹായത്തോടെ ബന്ധുക്കൾക്ക് കൈമാറി. ന്യൂസ് ഡെസ്ക്, എറണാകുളം ന്യൂസ്.